അനീതികളെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ മാധ്യമങ്ങളെയും ഭരണവർഗം കാലങ്ങളായി അടിച്ചമർത്തിയിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ്. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഞ്ചാം വയസ്സിൽ അടച്ചു പൂട്ടേണ്ടി വന്ന പത്രാധിപർ, നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി, വളർച്ചയുടെ ആദ്യകാലത്ത് തന്നെ ബാല്യത്തിൽ തന്നെ അടച്ചു പൂട്ടേണ്ടി വന്ന പത്രാധിപർ, ജയിലിലടയ്ക്കപ്പെട്ട അല്ലമീ, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യകാല മാധ്യമങ്ങളുടെ ചരിത്രം. ലോകമെമ്പാടും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആ ഉദാഹരണങ്ങൾ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, ഭരണകൂടങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ, അനീതികളെ തുറന്നെതിർത്തതിന്റെ പേരിൽ അടിച്ചമർത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും പത്രങ്ങൾക്കുള്ള. എന്നാൽ ഇന്നത്തെ പത്രപ്രവർത്തനവുമായി മാധ്യമ പ്രവർത്തനവുമായി ഇതിന് നേരിട്ടൊരു ബന്ധവുമില്ല. കാലമേറെ മാറിയപ്പോ മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയിരുന്നു. അനീതികളെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ മാധ്യമങ്ങളെയും ഭരണവർഗം കാലങ്ങളായി അടിച്ചമർത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ തെളിവാണ് പണ്ടത്തെ പത്രങ്ങളായ സ്വദേശാഭിമാനിക്കും അല്ലമീനും ബംഗാൾ ഗസറ്റിനും സംഭവിച്ചതെന്നും എം സ്വരാജ് പറഞ്ഞു. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധമായ മനോഭാവമാണ് നിരന്തരം കൊണ്ടുനടക്കുന്നത്. കുത്തക മുതലാളിമാരുടെ വ്യവസായമാണ് ചില പത്രങ്ങൾ. ഇവരുടെ രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധതയാണ്. അടിസ്ഥാന വർഗത്തിന് വേണ്ടി ശബ്ദമുയർത്തില്ല. പത്രമുതലാളിമാർക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യം. ഇടതുപക്ഷം ശക്തിപ്പെടരുതെന്ന് കോർപ്പറേറ്റുകളുടെ ലക്ഷ്യമാണ്. വലതുപക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ മാത്രമാണ് മുഖ്യധാരാ പത്രങ്ങൾ ശ്രമിക്കുന്നതെന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു. സി കെ പി പത്മനാഭൻ അധ്യക്ഷനായി, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി വി കുട്ടൻ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി ദാമോദരൻ, എം വി ജിൻ എം എൽ എ, കെ വി ഗോവിന്ദൻ, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, ഐ വി ശിവരാമൻ, സി എം വേണുഗോപാലൻ, എ വി രവീന്ദ്രൻ, എം ശ്രീധരൻ, എം വി ശകുന്തള, എം വി രാജീവൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് രക്തസാക്ഷി സന്ദീപിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പുറച്ചേരി ഗ്രാമീണ കലാവിധി പ്രവർത്തകർ അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.